ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി RSS നേതാവുമായി ഒരു മണിക്കൂർ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള ഒരു സന്ദർശനമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത്? ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ പോയി കണ്ടാൽ എന്താണ് കുഴപ്പമെന്നാണ്. ഇപ്പം ജാവ്ദേക്കർ EP ജയരാജനെ പോയി കണ്ടപ്പോൾ EP ജയരാജൻ്റെ സ്ഥാനം തെറിച്ചു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുടെ സ്ഥാനമാണ് തെറിക്കേണ്ടത്? എന്തുകൊണ്ടത് തെറിക്കുന്നില്ല? ADGP യെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി BJP യുമായി സംഭാഷണം നടത്തുന്ന, ധാരണയുണ്ടാക്കുന്ന ADGP ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? അപ്പോൾ BJP യുമായിട്ടുള്ള CPMന്റെ ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോഴും ആ ബന്ധം തുടരുകയാണ്. ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ADGP RSS നേതാവുമായി സ്വകാര്യ വാഹനത്തിൽ പോയി ഒരു മണിക്കൂർ നേരം കണ്ട് സംസാരിച്ചത്. നമുക്കറിയാം അതിൻ്റെ ഭാഗമാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ രഹസ്യധാരണയാണ്. ഈ രഹസ്യധാരണയുള്ളത് കൊണ്ടാണ് BJP യെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്. ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ BJP ആണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തു ചെയ്യും? BJP യെ സഹായിക്കാൻ പിണറായി വിജയൻ എന്തു ചെയ്യും? ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. PV അൻവർ എന്ന് പറയുന്ന ഭരണകക്ഷി MLA തന്നെ പറയുന്നു, മുഖ്യമന്ത്രിയോട് പറഞ്ഞാട്ട് ഒരു ചുക്കും ഉണ്ടാവില്ല, മുഖ്യമന്ത്രിയോട് ഒരു പരാതി കൊടുത്താൽ അത് P ശശിയുടെ കയ്യിലേക്ക് പോകും, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സംസ്ഥാനത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. മുഖ്യമന്ത്രി എന്തിനാണ് ഈ കസേരയിൽ ഇരിക്കുന്നത്? ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ചങ്കുമില്ല എന്നിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ആരാണ് ഈ നാട് ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ റോള് മുഴുവൻ അഭിനയിക്കുന്നത്, അല്ലെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ജോലി മുഴുവൻ ചെയ്യുന്നത് ശശിയാണെന്നാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ ഭരണകക്ഷിയിലെ MLA മാരായ KT ജലീലും PV അൻവറും പറയുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? അവർ പറയുന്ന കാര്യങ്ങളെ ഗൗരവമായി എടുക്കണ്ടേ? നാട്ടിൽ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ADGP, സ്വർണ്ണക്കള്ളക്കടത്തിൽ കൂട്ടുനിൽക്കുന്ന SPമാർ, എന്ത് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്? ക്രമസമാധാന നില പരിപൂർണമായി തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെതിരെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമിൻ വർക്കയെ ഭീകരമായി മർദ്ദിക്കുകയുണ്ടായി. ധാരാളം ചെറുപ്പക്കാരെ ജയിലിലടക്കുകയുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം അടക്കമുള്ളവരെ ജയിലിലടച്ചു. അമിൻ വർക്കയെ ഭീകരമായി തല്ലി പരിക്കേൽപ്പിച്ചു. പോലീസ് എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണിവിടെ. രണ്ട്, ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി എന്തുകൊണ്ട് പാർട്ടി അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് ശശിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല? അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഭരണത്തിൻ്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ, അതിൻ്റെ ഒരു അറ്റം മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്ത് വരാനുണ്ട്. അതിനും വരും ദിവസങ്ങളിൽ പുറത്ത് വരികയും ചെയ്യും. പൂരം കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു, അതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തന്നെ ഇതിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാവില്ല? ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെന്റിന് ഭയമാണ്. ഞാൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, ആ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, വസ്തുതകൾ ജനങ്ങൾ അറിയട്ടെ. പൂരം അലങ്കോലപ്പെടുത്താൻ കേരളത്തിന്റെ അഭിമാനമാണ് തൃശൂർ പൂരം. ആ പൂരം അലങ്കോലപ്പെടുത്താൻ ഒരു തിരക്കഥയുണ്ടാക്കി അലങ്കോലപ്പെടുത്തുകയായിരുന്നു എന്ന് വ്യക്തമായില്ലേ? പോലീസ് കൂട്ടുനിന്നില്ലേ? അപ്പോൾ ADGP യുടെ RSS നേതാവുമായിട്ടുള്ള സന്ദർശനമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇതിന് സുരേഷ് ഗോപിയും മറുപടി പറയണം, അദ്ദേഹമാണ് ഇതിൻ്റെ ഗുണഭോക്താവ്. BJP മറുപടി പറയണം. ഈ ഇതിനെ സംബന്ധിച്ച് ഒരക്ഷരം BJP നേതൃത്വം പറയുന്നില്ലല്ലോ. അപ്പോൾ CPMും BJP യും തമ്മിലുള്ള അന്തർധാര മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. ഉദ്യോഗസ്ഥൻ CPM കാരനല്ല, അപ്പോൾ അതിൽ സർക്കാർ മറുപടി പറയേണ്ടതില്ല.
ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല വഹിക്കുന്ന ഒരു ADGP BJP പരിശീലന ക്യാമ്പിൽ പോയി നേതാവിനെ കാണേണ്ട എന്താവശ്യമാണുള്ളത്? എന്താ കേരളത്തെ ജനങ്ങൾ പോട്ടരാണോ? ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? അപ്പൊ ഇതിന്റെ CPM BJP ബാന്ധവത്തിന്റെ ഇടനിലയാണ് പാലമാണ് ADGP എന്ന കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ? അങ്ങനെ ഒരു ADGP ഒരു RSS നേതാവിനെ കാണണമെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ആരുടെയും മുഖ്യമന്ത്രിയുടെ അല്ലെ ആഭ്യന്തരമന്ത്രിയുടെ അനുവാദമില്ലാതെ അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ പോകണമായിരുന്നു. ഔദ്യോഗിക വാഹനത്തിൽ പോയി കാണുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇപ്പൊ സ്വകാര്യ വാഹനത്തിൽ പോയി ഒരു മണിക്കൂർ സംസാരിച്ച് ഇത് പുറത്തു വന്നപ്പോഴാണല്ലോ ഇപ്പൊ പ്രശ്നമായത്. അപ്പൊ BJP യുമായിട്ടുള്ള CPM ബന്ധം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്.